പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്ലാൻ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? സംശയിക്കേണ്ട, ലക്കി ബംബ് തന്നെ. ഈ പേര് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. 4000 വർഷം പഴക്കമുള്ള ചൈനീസ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ലക്കി ബംബ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭാഗ്യം കൊണ്ടുവരുന്ന ചെടി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പലരും വിചാരിച്ചിരിക്കുന്നത് ഇതൊരു മുളവർഗത്തിൽപ്പെടുന്ന ചെടിയാണ് എന്നാണ്. എന്നാൽ ഇത് ഡ്രാക്കേന സാൻഡിരിയാന എന്ന പേരിലറിയപ്പെടുന്ന ഒരു വാട്ടർ ലില്ലിയാണിത്. ഫാൻഷുയി പ്രകാരം ഈ പ്ലാന്റ് അഭിവൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരും എന്നാണ് വിശ്വാസം. കൂടാതെ വീടുകളിലും ഓഫീസ് ഇടങ്ങളിലും ശരിയായ ദിശയിൽ ഇത് വെക്കുകയാണെങ്കിൽ എനർജി വർദ്ധിക്കുന്നതായി അനുഭവപ്പെടാറുണ്ട്. ഈ പറഞ്ഞതിൽ വളരെ സത്യമുണ്ട്. കാരണം ഒരുപാട് ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ലക്കി ബാംബു. പരമ്പരാഗത ചൈനീസ് വിശ്വാസപ്രകാരം ലക്കി ബാംബുവിൻ്റെ പ്രാധാന്യം അതിൻ്റെ തണ്ടുകളുടെ എണ്ണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ തണ്ടുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് അത് വളർത്തുന്ന ഇടങ്ങളിൽ ലക്കും ബ്ലെസ്സിങ്സും വർദ്ധിച്ചു വരും എന്നാണ് വിശ്വാസം. വീടിൻ്റെ അകത്തളങ്ങളിൽ വളർത്താവുന്നതിൽ വെച്ച് ഏറ്റവും അനുയോജ്യമായ പ്ലാന്റാണ് ലക്കി ബാംബു. ഫാൻഷുയി പ്രകാരം ഈ പ്ലാന്റിൻ്റെ ഓരോ ഭാഗവും ഭൂമിയുടെ എലിമെൻസായ വുഡ്, വാട്ടർ, മെറ്റൽ ആൻഡ് ഫയർ എന്നിവയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഡയറക്റ്റ് സൺലൈറ്റും ശുദ്ധമായ വെള്ളവും ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ലക്കി ബാംബു വർഷങ്ങളോളം സർവൈവ് ചെയ്യുന്നു. ചട്ടിയിൽ മണ്ണ് നിറച്ചാണ് പ്ലാന്റ് നടുന്നതെങ്കിൽ വളരെ ഈർപ്പമുള്ളതോ വരണ്ടതോ ആയ മണ്ണ് ഉപയോഗിക്കാതിരിക്കുക. കൂടുതലായി മണ്ണും വളവും ചേർക്കുന്നത് യഥാർത്ഥത്തിൽ ചെടിയെ നശിപ്പിക്കും. യാതൊരുവിധ പരിചരണവും ഇല്ലാതെ ശുദ്ധജലത്തിൽ വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റാണ് ലക്കി ബാംബു.